ശ്രമമാണ് നടത്തുന്നത്. അതിന് വേണ്ടത് എന്ന് പറഞ്ഞാല് ഈ നമുക്കൊക്കെ ചോദ്യം കേൾക്കുന്നത് പരീക്ഷ അത്തരം കാര്യങ്ങളൊക്കെ ഭയമായിരിക്കും അല്ലെ, ചോദ്യങ്ങളൊക്കെ തന്നെയും ഭയപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ. ഒരു ചോദ്യം ടീച്ചർ ചോദിക്കുമ്പോഴേക്കും ഇനി വേറെ ഒരാളുടെ ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു ഒരു വിമിഷ്ടത്തോടു കൂടിയാണ് നമ്മൾ അതിനെ കാണാറും കേൾക്കാറുമുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചോദ്യത്തിന്റെ ഒരു ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് എന്താണ്, എ എസ് കെ എന്നാണ് പറയുക അല്ലെ, എ എസ് കെ ആസ്ക്, ഞാൻ ചോദിക്കട്ടെ അല്ലെങ്കിൽ ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ മൂന്ന് അക്ഷരങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അക്ഷരങ്ങൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടൊന്ന് നോക്കുക. അത് അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ചോദ്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യുന്നത് ഒരുപാട് സ്ഥലത്തേക്കുള്ള പോക്കുകൾ ഒരുപാട് ഉയർന്ന വഴികളൊക്കെ നമുക്ക് തനിയെ കണ്ടെത്താനാണ്. അപ്പൊ നമുക്ക് നോക്കാം, എ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഓൾവേസ് എന്ന വാക്കിന്റെ ആദ്യക്ഷരമായും എപ്പോഴും എല്ലായ്പ്പോഴും. എസ് എന്ന അക്ഷരം സീക്ക് എന്ന വാക്ക്, സീക്ക് അന്വേഷിക്കുക കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലേക്ക് സീക്ക് എന്ന് ഉപയോഗിക്കുമ്പോഴും. മൂന്നാമത്തെ അക്ഷരം കെ നോളജ് എന്ന വാക്കിൽ ഉപയോഗിക്കുമ്പോഴും. അപ്പൊ എ എസ് കെ ഓൾവേസ് സീക്ക് നോളജ്, എല്ലായ്പ്പോഴും അറിവ് തേടാനുള്ള പുതിയ വഴികൾ തേടാനുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു തൃഷ്ണ നിങ്ങളിലേക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അത്തരം ഒരു തൃഷ്ണ ഉണ്ടാക്കിയാക്കാൻ തന്നെ നിങ്ങളുടെ മുൻപോട്ടുള്ള വഴി വളരെയധികം വിജയപ്രദമാകും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വഴികളൊക്കെ തന്നെയും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വലിയ അലമാരകളായിരിക്കും, വലിയ അലമാരകൾ വലിയ താഴുകൾ, പക്ഷെ ഇതിന്റെയൊക്കെ താക്കോലുകൾ വളരെ ചെറുതാണ് അല്ലെ, വളരെ ചെറുതാണ്. നമ്മൾ ഏതൊരു വലിയ ഘട്ടത്തിലേക്കും വലിയ ടാസ്ക് ഏറ്റെടുക്കുന്നതിന്റെയും തുടങ്ങുന്നത് ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ്. അപ്പൊ താക്കോൽ എന്നതിന്റെ ഒരു ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത്, താക്കോൽ എന്ന ഇതിന്റെ ഇംഗ്ലീഷ് പേര് പറയാം നമ്മൾ കി എന്നാണ്, കെ ഇ വൈ എന്നാണ് പറയുക, കെ ഇ വൈ. അപ്പോ അത് നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് നോക്കാം. ഏതൊരു വലിയ വാതിലും ഏതൊരു വലിയ കൊട്ടാരവും തുറക്കുന്നത് അത് ആ ചെറിയ വാതിൽ ഉപയോഗിച്ചിട്ടാണ്, സോറി താക്കോൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ താക്കോലിന് ഇംഗ്ലീഷാണ് കീ. കീ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത് നോളജ് എന്നും, ഇ എന്ന് പറയുന്നത് എംപവർ എന്നും, വൈ എന്ന് പറയുന്നത് യു അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ എപ്പോഴും ആസ്ക് ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ജ്ഞാനങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അതിന് പകരം അങ്ങനെ ജ്ഞാനങ്ങൾ തേടുമ്പോൾ നിങ്ങളെ കയ്യിൽ വന്നു ചേരുന്ന ഒരു സാധനമാണ് കീ. ഏതൊരു സാധനവും തുറക്കാനുള്ള, ഏതൊരാളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവ് നിങ്ങളിലുണ്ടാകും. അങ്ങനെ കീ നോളജ് തരത്തിലും നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോളജാണ്, അറിവാണ്. അതോടൊപ്പം തന്നെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ജിജ്ഞാസ, ഒരു സാധനം കണ്ടെത്താനുള്ള, ഒരു സാധനത്തെ കുറിച്ച് അറിയാനുള്ള, അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിജയിച്ച എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളൊരു വിജ്ഞാന കുതികളും ജിജ്ഞാസ അനുക്കളുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തൽക്കാലം നിർത്തുന്നു, സമയത്തിന്റെ പരിമിതികളുണ്ട്, അതുകൊണ്ട് വളരെ സന്തോഷം. നാസർമാഷേ, ഓക്കെ, ഞാൻ തിരക്കാണ്, എല്ലാവരുടെ അനുവാദത്തോട് തന്നെ പോവുകയാണ്. നന്ദി, നമസ്കാരം. തിരക്ക് വിളിച്ച ഡ്യൂട്ടിക്കിടയിലും ഞങ്ങളെ ചെറിയ പരിപാടിയുടെ ഭാഗമായതിലും വളരെ സന്തോഷം. ഓക്കെ, സന്തോഷം. ഞാൻ അടുത്ത സ്കൂളിൽ വിളിക്കട്ടെ. എന്റെ കുട്ടികളുടെ ഭാഗത്തു നിന്നും കൂടി ഓൺ ബിഹാഫ് ഓഫ് മൈ സ്റ്റുഡന്റ് മുഹമ്മദ് അജിനാസും അതുകൂടിയും അവർക്ക് പകരമായിട്ട് നന്ദി രേഖപ്പെടുത്തിട്ട് അവരുടെയും കൂടി സന്തോഷം. ടെക്നിക്കൽ ഹൈസ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. തുടർന്ന് നമുക്ക് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ അനുമോദന ചടങ്ങിലേക്ക് പോവുകയാണ്. ഈ ചടങ്ങിന്റെ സ്വാഗതം ആശംസിക്കുന്നത് പ്രിൻസിപ്പാൾ ബേബി വിജിനാണ്. ബേബി വിജിൻ അവരുടെ ക്ഷണിക്കുന്നു. ഇത്രയും അൺമ്യൂട്ട് സംസാരിക്കട്ടെ. ടീച്ചർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നു. ടീച്ചർ ക്യാമറ ഓൺ ആക്കി. ടീച്ചറെ ഫോൺ വിളിച്ചായിരുന്നു.
ടീച്ചറും പി ടി പുസ്തകം നമ്മുടെ സ്ക്രീൻ മാറി ടീച്ചർ കണ്ടില്ല. ടീച്ചർ ടീച്ചർ ക്യാമറ ഓൺ ആക്കുക, അൺമ്യൂട്ട് ചെയ്യുക. ടീച്ചർ സംസാരിച്ചു തുടങ്ങും. ടീച്ചർ സ്കൂളിൽ ഇട്ടിപ്പോ വിളിച്ചു ടീച്ചർ കാണുന്നില്ല. അവർ റെഡിയാ സാർ. സാർ ഓടപ്പുറം വിളിക്കുന്നു.